ബന്ധങ്ങൾ വേർപെടാൽ ഓർക്കണമെപ്പോഴും പത്തുമോരേഴോ മതെപ്പോഴും ചിന്തിപ്പിൻ പാടുമറിയാതിരിക്കണം നിങ്ങളും. സഹ്യാദ്രിയുടെ സമസ്ത ചൈതന്യവും പേറി ഒഴുകുന്ന പമ്പാ നദി, മലമടക്കുകളെ തഴുകിയെത്തുന്ന പമ്പയുടെ നീരൊഴുക്കിൽ ഫലപുഷ്ടിയാർന്ന റാന്നിയിലെ വൈക്കം ഗ്രാമം, നദിയുടെ ഈ തീരത്ത് തീരവും ചെടിയും കിളിയും നിഴലും നിലാവുമൊക്കെ കണ്ട് എല്ലാം സൃഷ്ടിച്ച സർവേശ്വരന്റെ തൃക്കരങ്ങളിൽ അത്ഭുതം കൊണ്ട് ഒരു ബാലൻ നടന്നിരുന്നു. പ്രാന്തിയിലെ പ്രശസ്തവും പുരാതനവുമായ ജ്ഞാനായ ക്രിസ്ത്യൻ തറവാടായ വയലാ കുടുംബത്തിലെ ഉണ്ണിക്കുഞ്ഞായിരുന്നു ആ ബാലൻ. 1918 ഏപ്രിൽ 22 വയലാ കുടുംബത്തിലെ ഇടിക്കുള പെണ്ണമ്മ ദമ്പതികളുടെ അഞ്ചാമത്തെ പുത്രനായി ജനിച്ച ആ ഉണ്ണിക്കുഞ്ഞായിരുന്നു കാലഗതിയിൽ ഒരു സഭ മുഴുവൻ ഹൃദയത്തിലേറ്റി ലോക ക്രൈസ്തവ ചരിത്രത്തിന്റെ അതിശ്രേഷ്ഠ സിംഹാസനങ്ങളിലൊന്നിലേക്ക് ഈശ്വരന്റെ തൃക്കരം പിടിച്ച് കടന്നുകയറി ഉപവിഷ്ടനായ മഹാപുരോഹിതൻ കിഴക്കിന്റെ വലിയ മെത്രാപ്പോലീത്ത എബ്രഹാം മോർക്ലിമീസ് തിരുമേനി. ആധ്യാത്മിക കാര്യങ്ങളിൽ അതീവ തൽപരയായിരുന്ന മാതാവിന്റെ ശിക്ഷണവും ലാളനയും അമ്മയുടെ ഉണ്ണിക്കുഞ്ഞിന് നന്നേ ചെറുവയസ്സിൽ തന്നെ ആത്മീയ പന്ഥാവിലേക്ക് തിരിയുവാൻ പ്രചോദനമായി. വൈക്കത്തെ ഗവൺമെന്റ് അപ്പർ പ്രൈമറി സ്കൂൾ, ഈ വിദ്യാലയം പ്രാഥമിക വിദ്യാഭ്യാസത്തിന്റെ വാതിലുകൾ തുറന്ന് വയലായിലെ വി ഐ ഉണ്ണിട്ടനെ സ്വീകരിച്ചു. എന്റെ ഈ വളർച്ചയുടെ എല്ലാത്തിന്റെയും രഹസ്യം എന്റെ അമ്മയുടെ പ്രേരണയാണ്. രണ്ട് വളർച്ചയുടെ രഹസ്യം എന്റെ വീട്ടിൽ എനിക്ക് ലഭിച്ചതായ ആധ്യാത്മികമായ പരിശീലനങ്ങളാണ്. മൂന്ന് എന്റെ വീട്ടിൽ എനിക്ക് ലഭിച്ചതായ സമുദായത്തോടുള്ളതായ സ്നേഹം, ഒരു പ്രത്യേക വിഭാഗമായി നിലനിൽക്കുന്നതിനുള്ളതായ താല്പര്യം, അത് ഒരു കാരണവശാലും നഷ്ടപ്പെടുത്തരുത്, അതിനെ ശക്തിപ്പെടുത്തണമെന്നുള്ളതായ മാതാപിതാക്കന്മാരുടെ ഉപദേശം, അത് എന്നെ വളരെയേറെ ഇതിൽ വരുന്നതിന് സഹായിച്ചതാണ്. അതിനുശേഷം അന്ത്യോക്യ പാത്രക്കീസ് ഇവിടെ വന്നപ്പോൾ എന്നെ ഒരു ശമ്മാസനായിട്ട് 1932 പട്ടം തന്നു. പിന്നെ ഞാൻ അന്ത്യോക്യ പ്രതിനിധിമാർ യൂലിയോസ് ബാവായുടെ കൂടെയാണ് പരിശീലിച്ചത്. യൂലിയോസ് ബാവ എന്നെ 1947 ജനുവരി 15 എൻ്റെ ഇടവക പള്ളിയായ റാന്നി വലിയ സെൻറ് തോമസ് വലിയുള്ളിൽ വെച്ച് കശീശായ ഒരു പട്ടക്കാരനായി എന്നെ പട്ടം തന്നു. കോളേജ് വിദ്യാഭ്യാസം കോട്ടയം CMSലും പാളയങ്കോട് സെന്റ് സേവിയേഴ്സിലും, മാസ്റ്റർ ബിരുദങ്ങൾ അണ്ണാമല സർവകലാശാല, അമേരിക്കയിലെ കൊളംബിയ യൂണിവേഴ്സിറ്റി എന്നിവിടങ്ങളിലും വൈദിക ഉപരിപഠനം ന്യൂയോർക്കിലെ തിയോളജിക്കൽ സെമിനാരിയിലും പൂർത്തിയാക്കി. 1951 ഏപ്രിൽ 15 ജ്ഞാനായ സമുദായത്തിന്റെ തൃതീയ മെത്രാപ്പോലീത്തയായി എത്തിയ കൊച്ചു തിരുമേനിയുടെ തൃക്കാൽ വയ്പോടെ ചിങ്ങവനം മാർ അപ്രൈം സെമിനാരി ഏറെ ചലനാത്മകമായി. 1957 മലങ്കര മെത്രാപ്പോലിത്തയായി തിരഞ്ഞെടുക്കപ്പെട്ട തിരുമേനി പരിശുദ്ധ യാക്കോബ് തൃതീയൻ പാത്രിയർക്കീസ് ബാവയുടെ തെരഞ്ഞെടുപ്പിലും സ്ഥാനാരോഹണത്തിലും പങ്കെടുത്തു. 1968 റഷ്യൻ പാട്രിയർക്കേറ്റിന്റെ സുവർണ ജൂബിലിയോടനുബന്ധിച്ചുള്ള മോസ്കോ സന്ദർശനം, 1980 പരിശുദ്ധ പാത്രിയർക്കീസ് ബാവയോടൊപ്പം മാർപ്പാപ്പ സന്ദർശനം, പരിശുദ്ധ യാക്കോബ് തൃതീയൻ പാത്രിയർക്കീസ് ബാവയുടെ കബറടക്ക ശുശ്രൂഷ, പരിശുദ്ധ ഇഗ്നാത്യോ സഖാപ്രഥമൻ പാത്രിയർക്കീസ് ബാവയുടെ തെരഞ്ഞെടുപ്പും സ്ഥാനാരോഹണവും, അഭിവന്ദ്യ തിരുമേനിയുടെ ആത്മീയ സഞ്ചാര വഴികൾക്ക് നീളമേറെ. ഭാരതത്തിലെയും വിദേശത്തെയും വിവിധ രാഷ്ട്രത്തലവന്മാരുമായും വിവിധ സഭാധിപന്മാരുമായും അഭിവന്ദ്യ തിരുമേനി അടുത്ത ബന്ധം പുലർത്തിവരുന്നു. അഭിവന്ദ്യ തിരുമേനിയുടെ കഴിവിന്റെയും ഭരണ നൈപുണ്യത്തിന്റെയും അംഗീകരണം എന്ന നിലയിൽ പരിശുദ്ധ പാത്രിയർക്കീസ് ബാവ തിരുമേനി 1982 ജ്ഞാനിയായ കപ്പിത്താൻ എന്നർത്ഥം വരുന്ന കൂബർ നീതി ഹാക്കിമോ എന്ന ബിരുദവും 1983 കിഴക്കിന്റെ വലിയ മെത്രോപോലിത്ത എന്ന പദവിയും നൽകി തിരുമേനിയെ ആദരിച്ചിട്ടുണ്ട്. സംഭവബഹുലമായ 5 പതിറ്റാണ്ടുകൾ ഈ വലിയ തിരുമേനിക്ക് സ്വന്തം. സമുദായത്തിന്റെ നാനാരംഗങ്ങളുടെ അഭൂതപൂർവമായ ഉജ്ജ്വല വളർച്ചയാണ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, ഹോസ്റ്റലുകൾ, അനാഥാലയങ്ങൾ, ബാലമന്ദിരങ്ങൾ, തോട്ടങ്ങൾ, നിലങ്ങൾ,
പ്രസിദ്ധീകരണ സ്ഥാപനം, പ്രസിദ്ധീകരണങ്ങൾ, പുതിയ ദേവാലയങ്ങൾ. മലയാളം കണ്ട മഹാനായ ഈ ക്രൈസ്തവ സഭാനാഥന്റെ ഹൃദയം പതിഞ്ഞ നേട്ടങ്ങൾക്ക് നീണ്ട നിര. ആരുടെയും ആദരവേറ്റുന്ന കൃത്യനിഷ്ഠ, ആകർഷകമായ വസ്ത്രധാരണം, ആരും കാതോർക്കുന്ന ഘനഗംഭീരനാദം, ആരും വിനയപ്രണാമം ചെയ്തു പോകുന്ന വാഗ്ധോരണി, കാലം നമിക്കുന്ന കുലീനഭാവം, ഈ അനിതര സാധാരണമായ അഭൗമഭാവത്തിന് മുൻപിൽ എതിരാളികൾ പോലും തൊഴുത്തു നിൽക്കുന്നു. അതായിരുന്നു എന്നും കിഴക്കിന്റെ ഈ വലിയ മെത്രാപ്പൊലീത്ത. നന്ദിയോടെ ഞാൻ സ്തുതി പാടിടും എൻ്റെ യേശുനാഥ, എനിക്കായി നീ ചെയ്തോരോ നന്മയ്ക്കും ഇന്നു നന്ദി ചൊല്ലുന്നു ഞാൻ. നന്ദിയോടെ ഞാൻ സ്തുതി പാടിടും എൻ്റെ യേശുനാഥ. കിഴക്കിന്റെ വലിയ മെത്രാപ്പൊലീത്ത എബ്രഹാം മാർക്ലിമീസ് തിരുമേനിയുടെ പൗരോഹിത്യ സുവർണ ജൂബിലി ചടങ്ങുകളുടെയും അഭിവന്ദ്യ തിരുമേനിയുടെ ജൂബിലി സ്മാരകമായി പണിതുയർത്തിയ മാർക്ലിമീസ് സെന്ററിന്റെയും ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നതിനു വേണ്ടി അന്ന് ഇന്ത്യൻ വൈസ് പ്രസിഡന്റായിരുന്ന ശ്രീ കെ ആർ നാരായണൻ ജ്ഞാനായ സമുദായത്തിന്റെ ക്ഷണം സ്വീകരിച്ച് ചിങ്ങവനത്ത് എത്തിച്ചേർന്നു. കിഴക്കിന്റെ വലിയ മെത്രാപ്പൊലീത്ത എബ്രഹാം മോർക്ലിമീസ് തിരുമേനിയുടെ മിത്രാഭിഷേക സുവർണ ജൂബിലി ആഘോഷങ്ങളെ ആശീർവദിച്ചനുഗ്രഹിക്കുന്നതിനായി വിശുദ്ധ പത്രോസിന്റെ ശ്ലൈഹിക സിംഹാസനത്തിൽ പുണ്യാരൂഢനായി വാണരുളുന്ന പരിശുദ്ധ അന്ത്യോഖ്യ പാത്രിയർക്കീസ് മോറാൻമോർ ഇഗ്നാത്യോ സഖാപ്രഥമൻ ബാവ തിരുമനസുകൊണ്ട് മലയാളക്കരയിലേക്ക് എഴുന്നള്ളി. മിത്രാഭിഷേകത്തിന്റെ അരനൂറ്റാണ്ട് പിന്നിടുന്ന തന്റെ വാത്സല്യഭാജനമായ കിഴക്കിന്റെ വലിയ മെത്രാപ്പൊലീത്ത അഭിവന്ദ്യ എബ്രഹാം മോർക്ലിമീസ് തിരുമേനിക്ക് ആശീർവാദമേകി അനുഗ്രഹിക്കുന്നതിനായി പരിശുദ്ധ പിതാവ് എഴുന്നള്ളി. ഭവനത്തിൽ ഞാനും ചെന്നിതാ